ബിജെപിക്ക് എതിരായി പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി പോരാടാൻ ഒരുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ബിജെപി സർക്കാരിന് കഴിയുമോ? ബിജെപി സർക്കാരിനെതിരായ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുന്നതിൽ എൻഡിഎ സഖ്യം അങ്കലാപ്പിലാണ്. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഈ മാസം 23-ന് ചേരാനിരിക്കുന്നു എന്ന വാർത്ത മുൻപ് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് എൻഡിഎ ഇത്ര ധൃതിയിൽ നീക്കങ്ങൾ ആരംഭിച്ചത്. എൻഡിഎയിൽ നിന്ന് പിൻവലിഞ്ഞു നിൽക്കുന്ന ചില കക്ഷികളെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബിജെപി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പഞ്ചാബിലെ ശിരോമണി അകാലിദൾ, മഹാരാഷ്ട്രയിലെ ശിവസേന ഉദ്ധവ്, ആന്ധ്രാപ്രദേശിലെ TDP, കർണാടകയിലെ JDU തുടങ്ങിയ സഖ്യകക്ഷികളെ തിരിച്ചുകൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. കർണാടകത്തിൽ JDSമായി സഖ്യ സാധ്യത പരിശോധിക്കുമെന്നും BJP വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടികളെ NDAയിൽ എത്തിക്കാനായില്ലെങ്കിൽ പ്രമുഖരെ അടർത്തിയെടുത്ത് പിളർപ്പിന് ശ്രമിക്കുന്നതാണ്. അടുത്തിടെ ഡൽഹിയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിൽ NDA സഖ്യം വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. പ്രാദേശിക പാർട്ടികളുമായി ബന്ധം സ്ഥാപിച്ച് അവരെ കൂടി ഉൾക്കൊള്ളിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശം. വലിയ കക്ഷികളോടൊപ്പം സഖ്യം ചേരുകയും പിന്നീട് വലിയ പാർട്ടിയാകുന്നതോടെ സഖ്യകക്ഷികളെ അവഗണിക്കുന്നുവെന്നും BJPക്കെതിരെ ആരോപണമുണ്ട്. പ്രാദേശിക പാർട്ടികളുടെ ഈ പേടി മാറ്റിയെടുത്തു വേണം സഖ്യത്തിന്റെ പുനർനവീകരണം സാധ്യമാക്കേണ്ടതെന്നുമാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കാർഷിക നിയമനത്തിന്റെ പേരിൽ NDA വിട്ട ശിരോമണി അകാലിദളിനെ മുന്നണിയിൽ തിരിച്ചെത്തിക്കുകയാണ് ആദ്യ ലക്ഷ്യം. ഇതിനായുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. കർണാടകയിലെ JDSനെയും ഉടനെ NDAയിലേക്ക് കൊണ്ടുവരും. പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം നൽകുന്ന JDUവിനെ മുന്നണിയിലേക്ക് തിരിച്ചെത്തിക്കാനായില്ലെങ്കിൽ പിളർത്താനാകുമോ എന്നും ശ്രമിക്കാനാണ് BJPയുടെ തീരുമാനം.